ഞാൻ കബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. വാട്സാപ്പ് തുറന്നപ്പോൾ ഭാര്യയുടെ മെസ്സേജ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇന്ന് രാവിലെ പോലും ദീർഘനേരം ഫോൺ വിളിച്ച് സംസാരിച്ചതാണ്. യാതൊരു കുഴപ്പവുമില്ല. പിന്നെന്തെങ്കിലും മാനസിക പ്രയാസങ്ങൾ നേരിട്ടോ? എന്തിനാണ് പള്ളിയിലേക്ക് വിളിച്ച് ഖബർ കുഴിക്കാൻ ഏൽപ്പിച്ചത്? അത്രമാത്രം മരണം കൊതിച്ചുപോവാൻ മാത്രം എന്ത് വിഷമമാണ് അവൾക്ക് ഉണ്ടായിട്ടുള്ളത്? എൻ്റെ മനസ്സിൽ നൂറുകൂട്ടം ചിന്തകൾ മിന്നി മറഞ്ഞു, വല്ലാത്ത അസ്വസ്ഥതയും. ഉടനെ ഭാര്യയ്ക്ക് ഫോൺ വിളിച്ചു. മുത്തൂസ്, എന്തു പറ്റി നിനക്ക്? ഇപ്പോഴെന്താ പെട്ടെന്നൊരു ഖബർ ബുക്ക് ചെയ്യൽ? വല്ല മാനസിക വിഷമവും വന്നെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ, ഞാൻ വരാമല്ലോ. എന്താണ് കാര്യം, പറയൂ. എൻ്റെ വിഭ്രാന്തി അറിഞ്ഞ സംസാരം കേട്ട് അവളും ഞെട്ടിത്തെറിച്ചിരുന്നു. എന്താണിക്ക നിങ്ങൾ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എനിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ, അവൾ പറഞ്ഞു. പിന്നെന്താ നീ എനിക്ക് വാട്സാപ്പ് ചെയ്തത്, ഖബർ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന്? ഹാ, അതാണോ? അത് ചെമ്മാട് ബുക്സ് പ്ലസിൻ്റെ ഒരു പരസ്യം കണ്ടിരുന്നു. DC ബുക്സ് KR മീരയുടെ ഖബർ എന്ന നോവൽ പ്രസിദ്ധീകരിക്കുന്നുണ്ടെന്ന്. ആവശ്യക്കാർ ബുക്ക് ചെയ്യാൻ കോപ്പികൾ അവർ എത്തിച്ചു തരുമെന്ന്. അത് കണ്ടപ്പോൾ ഞാനും ഒരു കോപ്പി ബുക്ക് ചെയ്തു. അത് നിങ്ങളോട് പറഞ്ഞതാ, അത്രമാത്രം. ഇത് കേട്ട് എൻ്റെ കിളി പോയി. വേഗം ഫോൺ കട്ട് ചെയ്തു. ഒന്ന് നന്നായി നിശ്വസിച്ചു. കുറേ നേരം ഒറ്റയ്ക്കിരുന്ന് ചിരിച്ചു തീർത്തു.